നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയായ ഫൈസൽ ഫരീദ് പിടിയിലായതോടെ മലയാള സിനിമയിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പുറത്തേക്ക് വരികയാണ്. കാര്യം ഒരു ജിഹാദി സംഘം മലയാള സിനിമയെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായ വാർത്തയാണ്. ഈ ഒരു അവസരത്തിൽ ശക്തമായ മലയാള സിനിമയിലെ മാറി വരുന്ന പ്രവണതകളെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന സംവിധായകനായ മലയാള സിനിമയിലെ മുതിർന്ന സംവിധായകനായ ശ്രീ വിജി തമ്പി. മലയാള സിനിമയിൽ കാരവാൻ സംസ്കാരമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം പല വ്യക്തിബന്ധങ്ങളും നശിച്ചിരിക്കുന്നു. ഇന്ന് സെറ്റിലെത്തിക്കഴിഞ്ഞാൽ വളരെയധികം അച്ചടക്കത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന മലയാള സിനിമയിൽ ഇന്ന് സെറ്റിലെത്തിയാൽ ഓരോ നടന്മാരും നടിമാരും അവരവരുടെ കാരവാനിലേക്ക് ഒതുങ്ങുകയാണ് പതിവ്. അതിനുള്ളിൽ അവരുടെ സ്വന്തം ബിസിനസ്സുകൾ നടത്തുന്ന തിരക്കിലാണ്. കലയോടുള്ള സിനിമയോടുള്ള ഒരു അഭിനിവേശം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ വെളിപ്പെടുത്തലുകളാണ് ശ്രീ വിജി തമ്പി നടത്തിയത്. തത്വമയി ടി വിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖ സംഭാഷണത്തിലാണ് വിജി തമ്പി ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത്. ഇവിടെ രാവിലെ ആട്ടിച്ചു വരും അയാൾ കാരവൻ. കാരവൻ സംസ്കാരമാണ് സിനിമയെ തോർത്ത വേറൊരു വിഷയം. ഓരോരുത്തർക്കും ഓരോ കാരവൻ. ആ കാരവൻ കയറിയിരിക്കും. അയാൾക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും അയാളുടെ മറ്റ് ബിസിനസ് താല്പര്യങ്ങളാണ്. അവിടെ മറ്റു പലരും വരുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോയി അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സൗകര്യമുള്ളപ്പം വരും. ഇപ്പം ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഉച്ചയ്ക്ക് 12 മണി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്കാവും. അത് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ പോയി ഉറങ്ങി ഭക്ഷണം കഴിച്ച് പിന്നെ അവർ ചർച്ചകൾ കഴിഞ്ഞ് 4, 4.5 മണിക്കാണ് അടുത്ത ഷോട്ടിന് വരുന്നത്. അപ്പം ഞാൻ 14 ദിവസം 13 ദിവസം കൊണ്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം 100, 150 ദിവസത്തേക്ക് ഷൂട്ടിംഗ് ഡേയ്സ് പോയിരിക്കുന്നു. പിന്നെ ക്വാളിറ്റി വൈസ് ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും, ടെക്നിക്കലി ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് സിനിമ ഈസിയായിട്ട് തീർക്കാം കൃത്യമായ പ്ലാനിങ് കൊണ്ട് ചെയ്താൽ. പക്ഷേ അത് എല്ലാവരും സഹകരിക്കണം. അല്ലാതെ ഇപ്പം ഡയറക്ടർ ഇപ്പം പലപ്പോഴും നമ്മൾ ഡയറക്ടർ രാവിലെ 7 മണിക്ക് വന്ന് പാവം കൂടെ കുത്തിയിരിക്കും. ഇവരൊക്കെ തോന്നിയ അവസരം തോന്നിയപ്പം വരും. അത് മാത്രമല്ല, വന്നു കഴിഞ്ഞ് റിഹേഴ്സൽ എടുക്കുമ്പോഴേക്ക് കോൾ വരുന്നു, ഇയാൾ മൊബൈലും കൊണ്ട് പോക്ക് പോകും. പിന്നെ അരമണിക്കൂറോടെ കാത്തിരുന്നതിന് മൊബൈൽ കഴിഞ്ഞു പറയാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് അവനല്ലേ സിനിമയുടെ നടും തൂണ്. അവന് ആ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടല്ലേ സിനിമ ചെയ്യുന്നത്. ഇപ്പം പറയാൻ പറ്റില്ല. മൊബൈൽ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ പറയാൻ ഒരു പിള്ളേരുടെ പറയില്ല, പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്, പറയാൻ പറ്റില്ല. സിനിമയെ ഒരു കലയായി കണ്ട് സിനിമയിലേക്ക് കടന്നു വന്ന പ്രൊഡ്യൂസർമാർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭൂതകാലം നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലരും സിനിമയോട് പുലബന്ധമില്ലാത്തവരാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. പണ്ട് സിനിമയുടെ കഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പ്രൊഡ്യൂസറാണെങ്കിൽ ഇന്ന് ചില നടന്മാരും നടിമാരുമൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ കൂപ്പുകുത്തിയിരിക്കുകയാണെന്നും വിജി തമ്പി അഭിപ്രായപ്പെട്ടു. പലപ്പോഴും പണ്ടത്തെ കാലത്ത് പ്രൊഡ്യൂസേഴ്സാണ് സിനിമ തീരുമാനിക്കുന്നത്. അതായത് ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ. അപ്പം പലപ്പോഴും നമ്മുടെ ഈ ആ വാരികകളിലും അല്ലെങ്കിൽ വരുന്ന പ്രസിദ്ധീകരിച്ച് വരുന്ന കഥകളോ നോവലുകളോ അങ്ങനെ അതിൽ നിന്നായിരിക്കും അവർക്ക് വായിച്ച് ഇഷ്ടപ്പെടുമ്പോൾ. ഒരു ഇപ്പം പണ്ടൊക്കെ എം ഒ ജോസഫ് സാറിൻ്റെ എല്ലാ സിനിമകളും തൂങ്ങിക്കോളൂ, എല്ലാം രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. ഇപ്പം യക്ഷിയായാലും ശരി, അടിമകളായാലും ശരി, എല്ലാ സിനിമകളും. അപ്പോൾ അവരാണ് തിരിച്ചറിയുന്നത് ആ ഇത് സിനിമയ്ക്ക് പറ്റുമല്ലോ. അപ്പോൾ അവരൊരു തിരക്കഥായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രസിദ്ധരായ എസ്എൽപുരം ആനന്ദോ, അല്ല സോറി എസ്എൽപുരം സദാനന്ദൻ, അല്ലെങ്കിൽ നമ്മുടെ തോപ്പിൽ ബാസി, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പ്രശസ്തരായ തിരക്കഥാകൃത്തുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അവർ തമ്മിൽ ആലോചന ശേഷമാണ് സംവിധായകനെ തീരുമാനിക്കുന്നത്. ഈ മൂന്ന് വായന ശേഷമാണ് ഇതിൽ അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളാവേണ്ട ആരാണ് എന്ന് തീരുമാനിക്കുന്നത്, കാസ്റ്റിങ്ങിലേക്ക് വരുന്നപ്പോഴും. അപ്പോൾ അവരൊക്കെ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമയോടുള്ള ആരാധന കൊണ്ട് സിനിമയിൽ വന്നവരാണ്. പക്ഷെ ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് നോക്കും, ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ എന്ന് പറയാൻ പറ്റില്ല. അവരെന്താ പറയുക, ഒരു ഓർഗനൈസർ, അറേഞ്ചർ, അല്ലെങ്കിൽ ഫണ്ടിങ്. ഇപ്പം പലപ്പോഴും പല സിനിമകളും ഒന്നുകിൽ ആ സിനിമയുടെ സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തിരക്കഥാകൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എത്രയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സായി. ഈ അഭിമുഖ സംഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമൈ ടിവിയിലും തത്വമൈ ന്യൂസിലും സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ.